വെൽക്കം ബാക്ക് ടു മല്ലുക്രിപ്റ്റോളജിസ്റ്റ്. മല്ലുക്രിപ്റ്റോളജിസ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്നലത്തേക്കാൾ വിപരീതമായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. അത് ബിറ്റ്കോയിനിലായാലും ഇതീരത്തിലായാലും ടോപ്പായിട്ട് പല ക്രിപ്റ്റോ കറൻസികളിലായാലും മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിൽ തന്നെ താഴേക്ക് വന്നിട്ടുണ്ട്. ഇത് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് നോക്കിയാൽ പോലും 840 ബില്യൺ ആയിട്ട് അത് താഴേക്ക് വന്ന് നിൽക്കുകയാണ്. ഏകദേശം 1.53% താഴേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും ഡെയിലി വീഡിയോസ് ആയിട്ട് ഇനി എന്നും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ടു ജോയിൻ അവർ ടെലിഗ്രാം ഗ്രൂപ്പ്. ടുഡേ ഇറ്റ്സെൽഫ് ദ ലിങ്ക് ഈസ് ഇൻ അവർ ബയോ. ബയോയിൽ പോയി കഴിഞ്ഞാൽ ലിങ്ക് എടുക്കാം. ലിങ്കിൽ പോയിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ജോയിൻ ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മുടൊപ്പം കട്ടയ്ക്ക് നിൽക്കാനായിട്ട് ശ്രമിക്കാം. സോ എന്തായാലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 38.5% അല്ല സോറി, ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് എന്ന് പറയുന്നത് 38.5% ആണ്. അതുപോലെ തന്നെ ഇഥീരിയത്തിൻ്റേത് 17.9 ആണ്. രണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. സോ താഴേക്ക് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 16823 എത്തിയിട്ടുണ്ട്. 17 ആയിരുന്നു അവിടെ നിന്ന് താഴേക്ക് വന്നിട്ട് 16823 താഴ്ന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വീണിട്ടുള്ള ഇത്തീരമാണ് 1229 വീണിട്ടുള്ളത്. ഇത്തീരമാണ് ഏകദേശം 2.5% ആണ് ഇത്തീരം ഡംപ് ചെയ്തിട്ടുള്ളത്. സോ അതിനുശേഷം BNB $283 ഏകദേശം 1.83% ആണ് BNB ഡംപ് ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാവരും ടോച്ച് കോയിൻ ആയിക്കോട്ടെ, കർഡാനോ ആയിക്കോട്ടെ, പോളിഗൺ ആയിക്കോട്ടെ, പോൾ കട്ടൗട്ട് ആയിക്കോട്ടെ, എല്ലാവരും താഴേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു 3, 4, 5, 6% ഒക്കെ പലരും താഴേക്ക് വന്നിട്ടുണ്ട്. പല പ്രത്യേകിച്ചും നല്ല രീതിക്ക് തന്നെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാർക്കറ്റ് ഒരു ബിയറിഷ് മോഡിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണ്. ഇത്ര നാൾ സൈഡ് വൈസ് ആയിട്ട് നിന്നിരുന്ന ഒരു മാർക്കറ്റായിരുന്നു ആ മാർക്കറ്റ്, പെട്ടെന്ന് തന്നെ ഒരു ബിയറിഷ് മോഡിലേക്ക് കടന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനൊരു ബൈയിങ് പൊസിഷൻ എടുത്താലോ എന്ന് വിചാരിക്കുന്ന ഒരു സമയമായിരുന്നു ഈ സൈഡ് വൈസ് കണ്ടിട്ട്. പക്ഷേ വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരുന്നത് കാണുമ്പോൾ എന്തായാലും മാർക്കറ്റിൻ്റെ ഒപ്പം കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് തന്നെ മാത്രമേ ഞാനും ഒരു പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. സോ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് ലാസ്റ്റ് 24 hour നോക്കുകയാണെങ്കിൽ നെക്സോ 3% പമ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ സിന്തറ്റിക്സിൻ്റെ ടോക്കൺ 2% പമ്പായിട്ടുണ്ട്. അതായത് താഴേക്ക് നോക്കുകയാണെങ്കിൽ പലരും നല്ല രീതിക്ക് കഴിഞ്ഞു അത്ര, അതുമാത്രമാണ് നല്ല രീതിക്ക് പമ്പായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ചെറിയ ചെറിയ സൈഡ് വൈസ് മാത്രമാണ് കാണുന്നത്. 0.2 or 1% താഴെയാണ് ബാക്കിയുള്ള പല മേജർ കോയിൻസും പമ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതിനുശേഷം താഴേക്ക് പോയി നോക്കുകയാണെങ്കിൽ ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞ ടോക്കൺ 8% താഴേക്ക് വന്നിട്ടുണ്ട്. അത് ഇഥീരിയത്തിൻ്റെ ഒരു ലെയർ 2 ആയിട്ടൊരു പ്രൊജക്റ്റാണ്. അതായത് ഗെയിമുകൾക്കും NFTsനും വേണ്ടി മാത്രമായിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസും അതേപോലെ തന്നെ ഒരു റോളപ്പും കാര്യ സംഭവങ്ങളൊക്കെയാണ് ഇമ്മ്യൂട്ടബിൾസിൽ വരുന്നത്. പക്ഷേ അതവർക്ക് എത്രത്തോളം വിജയിക്കാൻ പറ്റും എന്നുള്ളതും കൂടി ശ്രമിക്ക നമ്മൾ നോക്കിയിരുന്നു. അത് അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും ഇതുവരെ എന്തായാലും നമുക്ക് നോക്കാം. ഓപ്പൺ സി തന്നെയാണ് ഇപ്പോഴും ലീഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ആക്സി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇന്നലെയൊക്കെ നല്ല രീതിക്ക് പമ്പായിരുന്നു. ഇപ്പം നമ്മൾ 7 days നോക്കുകയാണെങ്കിൽ ഒരു 18% പമ്പായി നിൽക്കുന്ന ഒരു സാധനമാണ് ആക്സി ഇൻഫിനിറ്റി. പക്ഷേ അത് ഇന്നലെ തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 8% താഴേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പമ്പ് വന്നതിൻ്റെ എന്തായാലും അത് താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഡാഷ് എന്ന് പറയുമ്പോൾ 8% പോയിട്ടുണ്ട്. ഫ്ലോ പോയിട്ടുണ്ട്. ക്രോണോസ് പോയിട്ടുണ്ട്. എയ്പ് പോയിട്ടുണ്ട്. നിയർ പോയിട്ടുണ്ട്. ലൈറ്റ് കോയിൻ പോയിട്ടുണ്ട്. സെല പോയിട്ടുണ്ട്. എഞ്ചിൻ പോയിട്ടുണ്ട്. ലിഡോ പോയിട്ടുണ്ട്. ദെൻ ആർവീവ് വരെ പോയിട്ടുണ്ട്. താഴേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ മാക്സിമം എല്ലാവരും താഴേക്ക് വന്നുകൊണ്ടിരിക്കട്ടെ, താഴേക്ക് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാനായിട്ട് സാധ്യതയുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ തൊടുന്ന എല്ലാവരും താഴേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം തന്നെ നമുക്ക് ചാർട്ട് അനാലിസിസ് നോക്കി നോക്കാം. ചാർട്ട് അനാലിസിസ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് MEX എന്ന് പറഞ്ഞിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്. MEX എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒരു ടോപ്പ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ അവിടെ 0 maker fees ആണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാം നിങ്ങൾക്ക് അവിടെ ട്രേഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് MEX-ലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KYC ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പോൾ ബൈനാൻസിലൊക്കെ ആണെങ്കിലും നിങ്ങൾ KYC ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ബൈനാൻസിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. ടാക്സും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് ഇപ്പോൾ ആരും അതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല. പക്ഷേ ബൈനാൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ടാക്സേഷനാണ്. പക്ഷേ ഇന്ത്യ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ അടക്കം വരുമ്പോൾ എന്തായാലും നമ്മുടെ ബൈനാൻസിനും ഇത്തരത്തിലുള്ള റെഗുലേറ്ററി കൺസേൺസ് വരും. അപ്പോൾ നമ്മളെല്ലാവരും ടാക്സ് 30% അടക്കേണ്ടതായിട്ട് വരും. കാരണം അവിടെ KYCയും എല്ലാം രജിസ്റ്റേർഡ് ആണ്. പക്ഷേ MEX-ലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ KYC ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിക്ക് ഇഷ്ടംപോലെ ട്രേഡ് ചെയ്യുകയും അവസാനം പോയിട്ട് മാത്രം നമുക്ക് സെൽഫായിട്ട് എത്രയെങ്കിലും അടച്ചാൽ മതിയാവും എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട്
തീർച്ചയായിട്ടും നല്ല രീതിക്ക് മാത്രം യൂസ് ചെയ്യാനാണ് ശ്രമിക്കുക. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ എം ഇ എക്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും എം ഇ എക്സ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സജഷൻസ് അറിയിക്കാനായിട്ട് ശ്രമിക്കാം. സോ എന്തായാലും നമ്മൾ എന്താ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ചാർട്ടിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നലെ നോക്കുന്ന സമയത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 17K മുകളിലായിരുന്നു. അവിടെ നിന്ന് വളരെ സ്മൂത്തായിട്ടൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വരച്ചിട്ട ഒരു ഒരു സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു, അതും വളരെ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മളത് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ ഈ ഒരു റെസിസ്റ്റൻസിൽ തട്ടി ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും എന്തായിട്ടുണ്ട്, താഴേക്ക് റിജക്റ്റ് ആയിട്ടുണ്ട്. സോ ഈ ഒരു റിജക്ഷൻ സോണിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഉള്ളത്. സോ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തതിന് വീണ്ടും നമുക്ക് എന്തുണ്ടാവേണ്ടതായിട്ടുണ്ട്, മാർക്കറ്റിനെ പമ്പ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി മാർക്കറ്റ് പതുക്കെ സപ്പോർട്ട് എടുത്തിട്ട് വേണം മാർക്കറ്റ് പമ്പ് ചെയ്ത് വരാനായിട്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇവിടെ കണ്ട പോലത്തെ ഒരു വോളിയം ഇവിടെ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വോളിയം കാണാനുണ്ട്. ആ വോളിയം നമുക്ക് ഇവിടെ കാണുന്നില്ല. ഇവിടെ വോളിയം വളരെ കുറവ് തന്നെയാണ് മാർക്കറ്റിലുള്ളത്. സോ തീർച്ചയായിട്ടും അതും മാർക്കറ്റിൽ ഒരു ഫാക്ടറായിട്ട് തന്നെ ഇരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ തീർച്ചയായിട്ടും അതും കൂടി നോക്കാനായിട്ട് ശ്രമിക്കാം. ബിറ്റ്കോയിൻ പ്രൈസിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഇത്തീരിയത്തിൻ്റെ പ്രൈസിലും സെയിം അവസ്ഥ തന്നെയാണ് ഉള്ളത്. കണ്ടില്ല, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിലാണ് ഇത്തീരിയത്തിൻ്റെ പ്രൈസ് ഉള്ളത്. സോ ഈ ഒരു റീജിയനിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇത്തീരിയത്തിൻ്റെ പ്രൈസ് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഉണ്ട്. സോ കണ്ടില്ല, ഈ ഒരു ചാർട്ട് നിൽക്കുന്നത് ഈ ഒരു സോണിൽ തന്നെയാണ്. സോ ഇത്തീരിയത്തിൻ്റെ പ്രൈസിലും ഇതേ സെയിം മൂവ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. 1226 എന്ന് പറഞ്ഞ ഒരു റീജിയനിലേക്ക് എത്തിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അത് നല്ലൊരു പ്രൈസ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ എന്തായാലും ഒരു 1159 എന്ന് പറഞ്ഞ റീജിയനിലേക്ക് കൂടി എത്താനുള്ള ചാൻസ് ഈ തീരത്തിൻ്റെ ഭാഗത്തുണ്ട്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും നോക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ നോക്കേണ്ട ഒരു പ്രൈസ് തന്നെയാണ്. സോ അതാണ് ഈ തീരത്തിൻ്റെ ഒരു പ്രൈസ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ എന്തായാലും നമുക്ക് എന്തായാലും ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകൾ കൂടി നോക്കി നോക്കാം. ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ബൈനാൻസ് ആൻഡ് ടോക്സ് ടു അക്വയർ ഇന്തോനേഷ്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ച്. ഇന്തോനേഷ്യയിലുള്ള ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ടോക്കോ ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് അക്വയർ ചെയ്യാനായിട്ട് ബൈനാൻസ് ടോക്സ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് അവരുടെ ടോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണൊക്കെ ഏകദേശം 46% പമ്പായിട്ടുണ്ട്. കാരണം ബൈനാൻസ് അക്വയർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വലിയൊരു ന്യൂസ് തന്നെയാണ്. പണ്ട് വസീറക്സിനെ അക്വയർ ചെയ്തപ്പോഴും വസീറക്സിൻ്റെ ആ ഒരു ന്യൂസും വലുതായിരുന്നു. അന്നൊക്കെയാണ് വസീറക്സിൻ്റെ ടോക്കൺ പമ്പ് ചെയ്ത് ഏകദേശം $4, $3, $4 മുകളിലേക്ക് പോയിരുന്നു. സോ അതേ സിനാരിയോ തന്നെയായിരിക്കും ഇന്തോനേഷ്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൻ്റെ ആ ടോക്കോ ക്രിപ്റ്റോയുടെ ടോക്കണിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ എന്തായാലും അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലൊരു ന്യൂസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ബൈനാൻസ് വീണ്ടും അവരുടെ മോണോപ്പോളി ആയിട്ട് മാറാനുള്ള പരിപാടികളാണ് എല്ലാ കൺട്രിയിലും. ഓക്കെ, എന്തായാലും അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ ഡീസൻട്രലൈസ്ഡ് ലോഞ്ചസ് വെർച്വൽ പ്രോപ്പർട്ടി ലെൻഡിംഗ് ഫോർ ലാൻഡ് ഓണേഴ്സ്. ലാൻഡ് ഓണേഴ്സിന് വെർച്വൽ പ്രോപ്പർട്ടി ലെൻഡിങ്ങിനുള്ള ഒരു ഓപ്ഷനും കൂടി ഡീസൻട്രലൈസ്ഡ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു ഇതായിട്ടും ഫീച്ചറായിട്ട് മാറുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ആളുകളൊക്കെ ഇതിനെ എങ്ങനെ ഉപയോഗിക്കും, ആളുകൾ ഇതിനെ എങ്ങനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുമോ നെഗറ്റീവ് ആയിട്ട് എടുക്കുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. സോ ഡീസൻട്രലൈസ്ഡിൻ്റെ പുതിയൊരു ഫീച്ചറാണ്. കുറേ നല്ല ഡീസൻട്രലൈസ്ഡിൽ ആക്റ്റീവ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എത്ര 10, 12, 30 അതിനൊക്കെ താഴെയാണ് അതിൻ്റെ യൂസേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഫീച്ചേഴ്സ് കാരണം കൂടുതലായിട്ടുള്ള യൂസേഴ്സിന് അല്ലെങ്കിൽ പുതിയ കൂടുതലായിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ഡീസൻട്രലൈസ്ഡിന് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ എന്തായാലും അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നോക്കുന്നത് സെൽഷ്യസിൻ്റെ ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസാണ്. സെൽഷ്യസ് മസ്റ്റ് റിട്ടേൺ 44 million ഇൻ ക്രിപ്റ്റോ ടു യൂസേഴ്സ് ജഡ്ജ് ഓർഡേഴ്സ് ബ്ലൂംബെർഗ്. അതായത് ജഡ്ജ് കോർട്ട് ഓർഡർ വന്നിട്ടുണ്ട്. കോർട്ട് ഓർഡറിൽ പറയുന്നത് സെൽഷ്യസ് 44 million വരുന്ന അസറ്റ്സ് യൂസേഴ്സിന് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അവർ ബാങ്ക്രപ്സി ഒക്കെ ഫയൽ ചെയ്തിരുന്നു. സോ ആ ഒരു ഇതിൽ 44 million എന്തായാലും അവർ തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് കോർട്ട് ഓർഡർ വന്നിട്ടുള്ളത്. സോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കാൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നും നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയതായിട്ടുള്ള അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് ഇപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിലായാലും ഒക്കെ ജോയിൻ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ഇരിക്കാം. സോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ മല്ലുക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.